കാസർഗോഡ് ചെറുവത്തൂരിലെ കോൾബാറിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിരുന്നവർ 23 പേരെ ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സംഭവത്തിലെ ആശങ്കയാകലുകയാണ്. അതിനിടെ ചെറുവത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടകളിൽ ജോലി ചെയ്യുന്ന എല്ലാ അതിഥി തൊഴിലാളികൾക്കും ആരോഗ്യ കാർഡ് നിർബന്ധമാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. കാസർഗോഡ് ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്നുള്ള ഭക്ഷ്യ വിഷബാധയിലെ ആശങ്ക അകലുന്നു. വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നവരിൽ 23 പേരെ ഡിസ്ചാർജ് ചെയ്തു. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ 5 ആശുപത്രികളിലായി 57 പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. ഇവരിൽ നിന്നാണ് 23 പേരെ ഡിസ്ചാർജ് ചെയ്തത്. നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ, കയ്യൂർ ചീമേനി, പടന്ന, പിലിക്കോട്, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലാണ് ഇതുവരെ ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്തത്. ഭക്ഷ്യ വിഷബാധയുടെ ആശങ്കയകറ്റുവാൻ ആരോഗ്യവകുപ്പും പോലീസും ചെറുവത്തൂർ പഞ്ചായത്തും വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടലായിരുന്നു നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുവത്തൂരിലും പരിസരങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം കർശനമായ പരിശോധന നടത്തി. ഐസ്ക്രീം പാർലറുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനവുമായി പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. വിവിധ കടകൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടകളിൽ ജോലി ചെയ്യുന്ന എല്ലാ അതിഥി തൊഴിലാളികൾക്കും ആരോഗ്യ കാർഡ് നിർബന്ധമാക്കുവാൻ കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായുള്ള നടപടികളും പഞ്ചായത്തിൽ തുടക്കമായി. ഭക്ഷ്യ വിഷബാധയുണ്ടായ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഭക്ഷണ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളിലെയും പരിശോധന തുടരും. അതിനിടെ ഐഡിയൽ കൂൾബാർ ഉടമ കുഞ്ഞഹമ്മദ് സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കുവാനുള്ള നടപടികൾ 2 ദിവസത്തിനകം സ്വീകരിക്കുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.